നമസ്കാരം, ഞാൻ ചെമ്പകൻ. നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു. വളരെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലൂടെ പോകുന്ന അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ബെന്നി. ധനാത്യനായ കുടുംബത്തിലെ ബെന്നി ഒരു ദിവസം കുട്ടനെ വിരുന്നിന് ക്ഷണിച്ചു. വിരുന്നിന് ചെന്ന കുട്ടൻ ബെന്നിയുടെ വീട്ടിലെ നായ കഴിക്കുന്ന ആഹാരം കണ്ട് ഞെട്ടിപ്പോയി. അവിടെ നിന്ന് കുട്ടൻ നല്ല ആഹാരമൊക്കെ കഴിച്ച് തിരികെ വീട്ടിൽ വന്നു. അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളിൽ ഡിയോയുടെ സന്ദർശനമുണ്ടായി. ഡിയോയും ടീച്ചറും കൂടി ചോദിച്ചു, നിങ്ങൾക്ക് ആരാകണമെന്നാണ് ആഗ്രഹം. കുട്ടൻ അവിടെ മറുപടി പറഞ്ഞു, ബെന്നിയുടെ വീട്ടിലെ നായ ആയാൽ മതിയെന്ന്. ഡിയോയും ടീച്ചറും ഞെട്ടിപ്പോയി. ടീച്ചർ അതിൻ്റെ പിറകിലെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവനോട് സഹതാപം തോന്നുകയും അവൻ ഐക്യമുള്ള കഴിവുള്ള കുട്ടിയാണെന്ന് കണ്ടിട്ട് അവന് വേണ്ടുന്ന പുസ്തകങ്ങളും അവന് വേണ്ടിയ സപ്പോർട്ടും അവന് വേണ്ടുന്ന പിന്തുണയും എല്ലാം ആ ടീച്ചർ ചെയ്തു കൊടുത്തു. നാളുകൾക്ക് ശേഷം പഠിച്ചു വളർന്നു ബിരുദാനന്ദ ബിരുദം ലണ്ടനിലെടുത്ത് തിരികെ വരുമ്പോൾ അദ്ദേഹം പഠിച്ച കോളേജിലെ വൈസ് ചെയർമാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. ഇത് വളരെ ഐക്യമുള്ള കുട്ടിയാണ്, ഈ കുട്ടിയെ നിങ്ങൾ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തുക. ആ വ്യക്തിത്വമായിരുന്നു പിൽക്കാലത്ത് നമ്മൾ അറിയപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്ന് വന്ന ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ. അതെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പലർക്കും നിങ്ങൾക്കൊരു കൈത്താങ് കൊടുക്കാൻ സാധിക്കട്ടെ. പലരും ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന പ്രതിഭകളാണ്. ഒരുപക്ഷെ അത് രാഷ്ട്രപതിയായിരിക്കാം, പ്രധാനമന്ത്രിയായിരിക്കാം, കലാതിലകങ്ങളായിരിക്കാം, സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കാം. നന്ദി.